എവ്രി വൺ, എല്ലാവർക്കും ലെറ്റ്സ് ഗോ റോഡ് ട്രിപ്പ് എന്ന ഞങ്ങളുടെ പുതിയ ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനൽ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് സൗദി അറേബ്യയിലുള്ള ടൂറിസവും യാത്രയും യാത്രയിലുള്ള ഫുഡും എക്സ്പ്ലോർ ചെയ്യാനാണ് ഞങ്ങൾ ഈ ഒരു ചാനലിൽ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് വീഡിയോ എന്ന നിലയ്ക്ക് ഞാനിവിടെ ഒരു ഗെറ്റ് ടുഗദർ വ്ലോഗാണ് ഷെയർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ വീക്കെൻഡിൽ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരോട് ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു. റിയാദിലെ റിമാൽ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ഒരു ഷാലറ്റ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഡബ്ലിൻ ഷാലറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു ഇസ്തിറ ആണ്. ഇതിൻ്റെ ലൊക്കേഷനും ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഫാമിലീൻ്റെ കൂടെയും ഫ്രണ്ട്സിൻ്റെ കൂടെയും ഒക്കെ ഒത്തുകൂടാൻ പറ്റിയ നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് ഇവിടെ. ഉച്ചയ്ക്ക് 2 മണി തൊട്ടിട്ട് പുലർച്ചെ 2 മണി വരെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈം. ഈ ഒരു ടൈമിലുള്ള ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. സപ്പോർട്ട് മീ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഏകദേശം 4 മണിയായ സമയത്ത് തന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും വരുന്ന സമയത്ത് ഞങ്ങൾ വീട്ടിൽ നിന്നിട്ട് കുറച്ച് സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ 6 ഫ്രണ്ട്സായിരുന്നു ഈ ഒരു ഗെറ്റ് ടുഗദറിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരിക്കും എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു അത്. എല്ലാവരും കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് ഞങ്ങൾ ഓരോ ട്രേയിലേക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സൗദി ഷാമ്പെയിനും കൂടെ റെഡിയാക്കുന്നുണ്ട്. സൗദി ഷാമ്പെയിന് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലോട്ട് നമ്മൾ റെഡ് ആപ്പിളും ഗ്രീൻ ആപ്പിളും പിന്നെ ഒരു മുസംബി ടൈപ്പ് ഓറഞ്ച് ഉണ്ടല്ലോ അതുകൂടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആപ്പിൾ ജ്യൂസും പിന്നെ മോസിയും 7-Up ചേർത്ത് 2 മണിക്കൂറെങ്കിലും ഇത് ഫ്രിഡ്ജിൽ വെക്കണം. ഇത് നല്ല പോലെ തണുത്തതിന് ശേഷമാണ് നമ്മൾ കുടിക്കുക. എന്നാൽ മാത്രമേ അതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. മിനിമം ഒരു 2 മണിക്കൂറും പിന്നെ കൂടുതൽ നമുക്ക് വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വെക്കുന്നത് നല്ലതാണ്. നമ്മളുടെ പാർട്ടിയിലുള്ള മെയിൻ താരമായിരുന്നു ഈ ഒരു കേക്ക്. ഇത് റെഡിയാക്കിയത് റീമ ആണ്. റീമ ഒരു ബേക്കറാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേക്ക് ഉണ്ടായിരുന്നത്.
ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുട്ടികളെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നമ്മൾ സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയതാണ്. സ്വിമ്മിംഗ് പൂളിലുള്ള കളികളൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കയറുമ്പോഴേക്ക് രാത്രിയായിട്ടുണ്ട്. ആ ഒരു സമയമൊക്കെ ആയപ്പോഴേക്ക് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഹസ്ബൻഡ്സൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 8 മണിയൊക്കെ ആയ സമയത്തേക്ക് തന്നെ ഇവർ എത്തിയിട്ടുണ്ട്. പിന്നെ അവർ വന്നതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. ചിക്കനൊക്കെ മാറിനേറ്റ് ചെയ്ത് നമ്മൾ ഓരോരുത്തരും കൊണ്ടുവന്നതായിരുന്നു. ഓരോരുത്തരും ഇതുപോലെ മാറിനേറ്റ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റും അറിയാൻ കഴിഞ്ഞ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവരും മാറിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ജെൻസ് ഇവിടെ ഗ്രില്ലിംഗ് സെക്ഷനൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ ലിവിംഗ് റൂമിൽ ഇരുന്നിട്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗ്രില്ലിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം ജെൻസ് എല്ലാവരും സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരെ കൂടെ തന്നെ കുട്ടികളും ഇറങ്ങിയിട്ടുണ്ട്. അവർക്ക് എത്ര കളിച്ചിട്ടും മതി വരുന്നില്ല. പിന്നെ നമ്മളുടെ കൂടെയും ജെൻസിൻ്റെ കൂടെ ഒക്കെ അവർ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ആയിരുന്നു. ഇവരൊക്കെ ഇറങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞതുകൊണ്ട് അവർ മാക്സിമം എൻജോയ് ചെയ്തു ഈ ഒരു ടൈമിൽ. അങ്ങനെ സ്വിമ്മിങ്ങൊക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും നല്ലതായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെ ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കാർഡ്സ് കളിക്കാനേ ഇരിക്കുകയാണ്. കുറേ പേര് ഉണ്ടായതുകൊണ്ട് തന്നെ കളി നല്ല ഹരമായിരുന്നു. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് പുലർച്ചെ 1 മണിയായിട്ടുണ്ട്. 2 മണിക്കാണ് നമുക്ക് ഇവിടുന്ന് വെക്കീറ്റ് ചെയ്യേണ്ടത്. അതിനു മുന്നായിട്ട് ഞാൻ ഈ ഒരു ഷാലറ്റ് കാണിച്ചു തരാം. ഇവിടെ ഒരു ലിവിംഗ് റൂമും ഒരു ഓപ്പൺ കിച്ചണും 2 ബാത്റൂമും ഒരു ബെഡ്റൂമും ആണുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഷാലറ്റ് തന്നെയായിരുന്നു. വീക്കെൻഡ്സിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് ഇവിടെ. ഈ ഒരു ഷാലറ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് 600 റിയാലാണ്. വീക്ക് ഡേയ്സിൽ കുറച്ചുകൂടെ പ്രൈസ് കുറയും. ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലും ലൊക്കേഷനും ഒക്കെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 2 മണിയായപ്പോഴേക്ക് തന്നെ എല്ലാവരും ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാണ്. മെമ്മറബിൾ ആയിട്ടുള്ള നല്ലൊരു വീക്കെൻഡ് പാർട്ടി ആയിരുന്നു ഇത്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. നമ്മൾ മാത്രമല്ല കുട്ടികൾക്കും നല്ല എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. റിയാദിലുള്ള എല്ലാവരും ഈ ഒരു ഷാലറ്റിൽ ഒരു ദിവസമെങ്കിലും എൻജോയ് ചെയ്യണം. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ്. എൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. എൻ്റെ പുതിയ ചാനലിലെ ഫസ്റ്റ് വ്ളോഗായിരുന്നു ഇത്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി മറ്റൊരു വ്ളോഗുമായി വരുന്നവരെ ബൈ ബൈ, താങ്ക് യു.